എല്ലാവർക്കും ആക്ഷൻ കഡ്രാമയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം അടുത്ത മാസം സെപ്റ്റംബർ 6 നമ്മുടെ മെഗാസ്റ്റാറിന്റെ ജന്മദിനമാണെന്ന്. അപ്പോൾ മെഗാസ്റ്റാറിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് സിനിമാ ലോകത്തെ ഒരു വൻ അപ്ഡേറ്റ് ആണ് ഞാൻ ഇന്ന് തരാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി എടുത്തു പറയേണ്ട സിനിമ മമ്മൂക്കയുടെ 1 എന്ന സിനിമയാണ്. നിലവിൽ ഈ ഒരു സിനിമയിൽ മുഖ്യമന്ത്രിയായാണ് മമ്മൂക്ക അഭിനയിക്കുന്നത്. ഈ ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകർ നിലവിൽ ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ടീസറും മാത്രമാണ് പുറത്തുവിട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയുടെ ട്രെയിലർ ഉടനെ തന്നെ, അല്ലെങ്കിൽ മമ്മൂക്കയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് തന്നെ ഈ ഒരു സിനിമയുടെ ട്രെയിലർ പുറത്തുവിടുമെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ. ഈ ഒരു സിനിമയെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ദയവായി നിങ്ങൾ എന്റെ ഡിസ്ക്രിപ്ഷൻ നോക്കുക, ഞാൻ അവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. മാത്രമല്ല കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുമുണ്ടാകും. മമ്മൂക്കയുടെ അടുത്തൊരു സിനിമ എന്ന് പറയുന്നത് പ്രീസ്റ്റ് ആണ്. ദ പ്രീസ്റ്റ് എന്ന സിനിമയെ പറ്റിയുള്ള പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് മമ്മൂക്കയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് കിട്ടുമെന്നും 99% ഉറപ്പാണ്. നിലവിൽ ഈ ഒരു സിനിമയുടെ 10 ദിവസത്തെ ഷൂട്ടിംഗ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു സിനിമയുടെ അപ്ഡേറ്റ് മമ്മൂക്കയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഉണ്ടാകുമെന്ന് പറയാൻ കാരണമുണ്ട്. ദ പ്രീസ്റ്റ് എന്ന FB പേജിലൂടെ ഈ ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് എങ്ങനെ, ഈ ഒരു സിനിമയുടെ പേരിൽ പല വ്യാജ പോസ്റ്ററുകളും അല്ലെങ്കിൽ ഫാൻ മെയ്ഡ് പോസ്റ്ററുകളും ഇറങ്ങുന്നുണ്ട്. എങ്കിലും അതൊന്നും ഈ ഒരു സിനിമയുമായിട്ട് ബന്ധമുള്ളതല്ല എന്നാണ് അവർ പുറത്തുവിട്ടത്. അപ്പോൾ ഇതിലൂടെ അവർ നമുക്കൊരു സൂചനയാണ് തരുന്നത്, ഈ ഒരു സിനിമയുടെ അപ്ഡേറ്റ് ഉടനെ തന്നെ ഉണ്ടാകുമെന്ന്. അപ്പോൾ അടുത്ത മാസമാണ് നമ്മുടെ മമ്മൂക്കയുടെ ജന്മദിനം. ജന്മദിനത്തോടനുബന്ധിച്ച് ഈ ഒരു സിനിമയുടെ അപ്ഡേറ്റ് ഉടനെ ഉണ്ടാകും. അതായത് സെക്കൻഡ് ലുക്ക് പോസ്റ്ററോ ടീസറോ ഉടനെ തന്നെ അണിയറ പ്രവർത്തകർ പുറത്തുവിടും. മറ്റൊരു സിനിമയാണ് CBA 5. ഈ ഒരു സിനിമയുടെ ടൈറ്റിൽ ലോഞ്ച് ഈ മാസം 17-ാം തീയതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ ഭാഗത്തു നിന്നും പുതിയ അപ്ഡേറ്റ് ഒന്നും കിട്ടുകയില്ലെന്നും, അല്ലെങ്കിൽ മമ്മൂക്കയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തുവിടാൻ ചാൻസ് കുറവാണ്. എങ്കിലും നമുക്ക് പ്രതീക്ഷയുണ്ട്. എന്നാൽ മമ്മൂക്ക ആരാധകരെല്ലാം കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇക്ക ഫാൻസ് എല്ലാവരും കാത്തിരിക്കുന്നത് ബിലാലിന്റെ ഒരു അപ്ഡേറ്റിന് വേണ്ടി തന്നെയാണ്. നമുക്ക് കിട്ടിയ പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം മമ്മൂക്കയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഈ ഒരു സിനിമയുടെ അപ്ഡേറ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു അനൗൺസ്മെന്റ് ഉണ്ടാകും. മാത്രമല്ല ഈ ഒരു സിനിമയിൽ ദുൽഖർ സൽമാനും ഒന്നിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടിയ പുതിയൊരു അപ്ഡേറ്റ്. അപ്പോൾ മമ്മൂക്കയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ബിലാൽ ജോൺ കുരിശെങ്കിൽ വരുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം. മമ്മൂക്കയുടെ അടുത്തൊരു ചിത്രമാണ്, അല്ലെങ്കിൽ നേരിയ ഒരു പ്രതീക്ഷ തരുന്ന ഒരു സിനിമയാണ് കസബ 2. ഈ ഒരു സിനിമയുടെ 4 വർഷം പിന്നിടുമ്പോഴാണ് ഈ ഒരു സിനിമയുടെ 2-ാം ഭാഗം ഉണ്ടാകുമെന്ന് നമുക്ക് കിട്ടിയ ഒരു അപ്ഡേറ്റ്. അപ്പോൾ ഈ ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ നിന്നും ഈ ഒരു സിനിമയുടെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉടനെ തന്നെ, അല്ലെങ്കിൽ മമ്മൂക്കയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. 2-3 ദിവസമായി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന ഒരു വാർത്തയാണ് നമ്മുടെ മെഗാസ്റ്റാറും കംപ്ലീറ്റ് ആക്ടറായ മോഹൻലാലും ഒന്നിക്കാൻ പോകുന്നുവെന്ന്. എന്നാൽ ഇതിനെപ്പറ്റി കൂടുതൽ അപ്ഡേറ്റോ റിപ്പോർട്ടുകളോ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. എങ്കിലും നമുക്ക് തരുന്ന ഒരു ചെറിയ പ്രതീക്ഷ എന്ന് പറയുന്നത് അവരുടെ ജന്മദിനത്തോടനുബന്ധിച്ചായിരിക്കും ഇരുവരും ചേർന്നുള്ള സിനിമയുടെ ഡിക്ലറേഷൻ ഉണ്ടാകുക എന്ന് നമുക്ക് മനസ്സിലാവാൻ സാധിക്കും. അപ്പോൾ ലാലേട്ടനും മമ്മൂക്കയും ഒന്നിച്ചുള്ള ഒരു സിനിമയ്ക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. സോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ ഏതൊരു മമ്മൂക്ക ചിത്രത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നതെന്ന് ദയവായി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പുതുപുത്തൻ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനു വേണ്ടി ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം താഴെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് നോട്ടിഫൈ ചെയ്ത് വയ്ക്കുക.